ഗുരുവിൻ്റെ ഗുരുസങ്കല്പത്തെ പറ്റി അറിയാൻ ഒരു ആഗ്രഹം തോന്നി. അതിന് കാരണമുണ്ടായിരുന്നു. ഗുരു ഒരിക്കലും ബാഹ്യമായി ഗുരുപൂജ ചെയ്യുന്നത് ആ സാധകൻ കണ്ടിട്ടില്ല. ഒരിക്കൽ ധ്യാനസാധകൻ തൻ്റെ ചിന്ത ഗുരുവുമായി പങ്കുവച്ചു. ഗുരു, അങ്ങേക്ക് ഗുരുവുണ്ടോ? എന്താണ് അങ്ങയുടെ ഗുരുസങ്കല്പം ഒന്ന് പറഞ്ഞു തന്നാലും. ധ്യാനഗുരു തൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകം മേശപ്പുറത്ത് മടക്കി വച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, ഗുരുസങ്കല്പം ഉണ്ടല്ലോ പ്രിയനെ. ധ്യാനസാധകന് വളരെ ആകാംക്ഷ തോന്നി. അവൻ ചോദിച്ചു, ആരാണ് അങ്ങയുടെ ഗുരു? ധ്യാനഗുരു സൗമ്യതയോടെ പറഞ്ഞു, എനിക്ക് ഗുരു ആദ്യം വ്യക്തിയായിരുന്നു. എന്നാൽ ആ ബാഹ്യഗുരു എന്നെ പഠിപ്പിച്ചത് അഹമില്ലാത്ത അറിവാണ് ഗുരു എന്നാണ്. എന്നാൽ ആ അറിവ് എനിക്ക് ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല. കാരണം അഹം എന്നിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ. ധ്യാനസാധകൻ ശരിയാണ് എന്നർത്ഥത്തിൽ തലകുലുക്കി. എന്നിട്ട് വീണ്ടും ചോദിച്ചു, ആ ഉന്നത അവസ്ഥയിലെ ഗുരുഭാവത്തെ എപ്പോഴാണ് അങ്ങേക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയത്? ധ്യാനഗുരു ഗൗരവപൂർവം പറഞ്ഞു, അതോ അത് അഹം കളയണം എന്ന ബോധ്യം വന്നതിന് ശേഷമാണ് സംഭവിച്ചത്. എങ്കിൽ മാത്രമേ ആന്തരിക ഗുരുദർശനം സാധ്യമാകൂ. ധ്യാനസാധകൻ ഒരു ദീർഘ നിശ്വാസം വിട്ടുകൊണ്ട് ചോദിച്ചു, അപ്പോൾ ഗുരു അതുവരെ? ധ്യാനഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതുവരെ ഗുരുവിന് രൂപമുണ്ടായിരുന്നു പ്രിയനെ. ഒരു തുള്ളി വെളിച്ചം. മാരണം മാറാൻ രൂപം മാറണം. ശ്വസനത്തിൽ തന്നെ ശ്രദ്ധിക്കൂ, ആനന്ദത്തിൽ തന്നെ ഇരിക്കൂ.